നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. എം ആർ സ്പോർട്സിൻ്റെ ഒരു ISL ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ISLനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ന്യൂസുകളുമാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നലെ നടന്ന SC East Bengal വേഴ്സസ് Bangalore FC മത്സരത്തിൽ ആദ്യം തന്നെ SC East Bengal ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ആ മത്സരം ഒരു വിജയം കരസ്ഥമാക്കാൻ SC East Bengalന് സാധിച്ചില്ല എന്ന് പറയുന്നത് തന്നെ ദുഃഖമാണ്. എന്തായാലും തിരിച്ച് Bangalore FC ഒരു ഗോള് തിരിച്ചടിച്ച് 1-1 സമനിലയിൽ ആ മത്സരം അവസാനിക്കുകയായിരുന്നു. എന്തായാലും ഒരു ദുഃഖവാർത്ത തന്നെയാണ് SC East Bengal ആരാധകരെ സംബന്ധിച്ചോളം ഇപ്പോൾ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ISL എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനായ ഫെറാൻ കൊറോമിനാസിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. എന്തായാലും എൻ്റെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് രൂപത്തിൽ കൊറോമിനാസിന് ബർത്ത്ഡേ വിഷ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. അടുത്ത അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കാനിരിക്കുന്ന Hyderabad FC വേഴ്സസ് ATK മോഹൻ ബഗാൻ മത്സരത്തിനെ കുറിച്ച് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആ മത്സരത്തിൽ 2nd സ്ഥാനത്തായിരിക്കും Hyderabad FC പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ATK മോഹൻ ബഗാൻ 4th സ്ഥാനത്തും. ഇന്നത്തെ മത്സരത്തിലൂടെ നിങ്ങൾ ഓഗ്ബച്ച ഗോളടിക്കുമോ എന്നും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഏത് ടീമാണ് വിജയിക്കാൻ പോകുന്നതെന്നെല്ലാം നിങ്ങളൊന്ന് ഗസ്റ്റ് രൂപത്തിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്ന് ഹൈദരാബാദ് തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് രൂപത്തിൽ നിങ്ങളും ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് മുൻ ATK മോഹൻ ബഗാൻ താരവും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായ സന്ദേശ് ചിങ്കൻ ISL വീണ്ടും തിരിച്ചു വരുന്നു. താരം നിലവിൽ വിദേശ ക്ലബിനായിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. താരത്തിന് കൂടുതൽ അവസരം കിട്ടാത്തത് കൊണ്ട് തന്നെയായിരിക്കും താരം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പോകുന്നത്. ATK മോഹൻ ബഗാൻ ടീമുമായി ചർച്ച നടത്തിയെന്നും വൈകാതെ തന്നെ താരത്തിൻ്റെ സൈനിങ് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ലോൺ അടിസ്ഥാനത്തിലായിരിക്കും താരം ടീമിലെത്താൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇവിടെ വെച്ച് നടക്കുന്നു. താങ്ക് യു.